ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് ഡയഗ്രാം പേർട്ട് ഓ സി പി എം, ബേസിക്കലി ഇത് രണ്ടിന്റെ ബേസിസ് ആണ് പേർട്ടും സി പി എം. ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് പേർട്ടും സി പി എം എങ്ങനെ ആ നെറ്റ്വർക്ക് ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റും എന്ന് മനസ്സിലാകും. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പേർട്ടും സി പി എം. വളരെ ലോജിക്കൽ ബ്രെയിൻ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രോബ്ലം ക്ലാക്ക് ചെയ്യാം. സോ അതിന്റെ ബേസിക്സ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യം ഈ നെറ്റ്വർക്ക് അനാലിസിസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇതിൽ ബേസിക്കലി രണ്ട് കമ്പോണന്റ് ആണ് ഉള്ളത്, ഒന്ന് ആക്ടിവിറ്റി, രണ്ടാമത്തേത് ഇവന്റ്. ഈ ഒരു പിക്ചറിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവന്റ് ആൻ ആക്ടിവിറ്റി റെപ്രസെന്റ്സ് ആൻ ആക്ഷൻ and consumption of resource. എവിടെയെങ്കിലും ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ടൈം, മണി, എനർജി പോലെ എന്തെങ്കിലും റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ആക്ടിവിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിൽഡിംഗ് എ ഹൗസ്, ഒരു വീട് പണിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു നാല് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി, രണ്ടാമത്തെ ആക്ടിവിറ്റി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, മൂന്നാമത്തത് ബിൽഡിംഗ്, നാലാമത്തത് പ്ലംബിംഗ്. ഈ നാല് ആക്ടിവിറ്റിയിലും എന്താണ് ഇൻവോൾവ് ആകുന്നത്? ടൈം ഇൻവോൾവ് ആണ്, ചിലതിൽ മണി ഇൻവോൾവ് ആണ്, ചിലതിൽ എനർജി ഇൻവോൾവ് ആണ്, പ്ലാനിൽ എനർജി ഇൻവോൾവ്. സോ ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ഒരു ആരോ വെച്ചിട്ടാണ്. ആക്ടിവിറ്റി ഒരു ആരോ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഒരു പിക്ചർ കാണാം. ദാറ്റ് ഇസ് ഡിനോട്ട് ദാറ്റ് ആക്ച്വലി ഡിനോട്ട്സ് ആൻ ആക്ടിവിറ്റി വേർ ഐ ആൻഡ് ജെ ആർ ദ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിംഗ് പോയിന്റ്. രണ്ടാമത് ഇവന്റ് എന്താണ്? ഈ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിംഗ് പോയിന്റ്, an event or a node that will occur at the beginning and at the end of an activity is called an event. Starting and ending point of activity aanu nammal event ennu parayunnathu. Appo rendu karyangal nammal kandu, what is an activity and what is an event. Now activity on arrow, activity on node ennu parayna rendu type of depictions aanu. നമ്മള് സാധാരണ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന രണ്ട് വകഭേദങ്ങളുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു പറയുന്ന ശൈലിക്ക്. അതുപോലെ നെറ്റ്വർക്ക് അനാലിസിസ് വരയ്ക്കുന്ന രീതിക്ക് രണ്ട് ശൈലികളുണ്ട്. ഒന്നുകിൽ നമുക്ക് ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറയുന്ന ശൈലി അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറയുന്ന ശൈലി അഡോപ്റ്റ് ചെയ്യാം. നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യുന്നത് ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറയുന്ന ആ ഒരു ശൈലിയാണ്. അപ്പോൾ ഇൻ കേസ് ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി എ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ആരോ, അതിന് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് ഇവന്റ്, ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദറ്റ് ആരോ യു റൈറ്റ് എ എന്ന് എഴുതുന്നു. അങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ്, പി ഫോളോസ് എ, അതായത് എ എന്ന് പറയുന്നത് പ്ലാനിങ് ആക്ടിവിറ്റി ഓഫ് എ ബിൽഡിംഗ്, രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ബി ഫോളോസ് എ കാണിക്കാൻ വേണ്ടി ആദ്യം തന്നെ ആക്ടിവിറ്റി എ വരയ്ക്കുന്നു, രണ്ടാമത് ആക്ടിവിറ്റി ബി വരയ്ക്കുന്നു. സി ആൻഡ് ബി ആൻഡ് സി മസ്റ്റ് ഫോളോ എ. എ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ, മൂന്ന് എക്സാമ്പിൾ ആണ്. സി ബി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് എക്സ് ആണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്ലംബിങ്ങും പിന്നെ ഇലക്ട്രീഷ്യൻ വർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബി ആൻഡ് സി എന്ന് പറയുന്നത് പ്ലംബിങ്ങും ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഫോളോ എ. കൺസ്ട്രക്ഷൻ കഴിഞ്ഞാലേ പ്ലംബിങ്ങും ഇലക്ട്രീഷ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബി ആൻഡ് സി ഫോളോസ് എ. പിക്ചർ നോക്കുക, ഇറ്റ് ഇസ് ക്ലിയർ. അതുപോലെ നമുക്ക് പല ആക്ടിവിറ്റീസും ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞത് ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറയുന്ന ആ ഒരു ശൈലിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ആക്ടിവിറ്റി അതിനെ ഡെപിക്ട് ചെയ്യുക എന്നാണ് ഞാൻ കാണിക്കാൻ ശ്രമിച്ചത്. വീണ്ടും ഇൻ എ നെറ്റ്വർക്ക് ഡയഗ്രാം ആരോസ് റെപ്രസെന്റ്സ് ദ ആക്ടിവിറ്റി ആൻഡ് സർക്കിൾസ് റെപ്രസെന്റ്സ് ദ ഇവന്റ്സ്. ടെയിൽ ഓഫ് എൻ ആക്ടിവിറ്റി റെപ്രസെന്റ്സ് ദ സ്റ്റാർട്ട് ഓഫ് എൻ ആക്ടിവിറ്റി ആൻഡ് ഹെഡ് ഇസ് ദ കംപ്ലീഷൻ. നൗ ഈ ഒരു ഇത് എടുക്കുമ്പോൾ ഇതാണ് ടെയിൽ, ഇതാണ് ഹെഡ്. ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്ന സ്ഥലത്തിനാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി എൻഡ് ചെയ്യുന്ന ആ ഒരു ആരോ മാർക്കുള്ള സ്ഥലത്തിനാണ് ഇറ്റ് ഇസ് കോൾഡ് ഹെഡ് എന്ന് പറയുന്നത്. ആരോന്റെ ഹെഡ് ഇവിടെ നോക്കുമ്പോൾ ദിസ് ഇസ് ദ ടെയിൽ ആൻഡ് ദിസ് ഇസ് ദ ഹെഡ്. നൗ ടെയിൽ ഹെഡ്, നൗ ദിസ് ഇസ് ദ സ്റ്റാർട്ടിംഗ്, ദിസ് ഇസ് ദ കംപ്ലീഷൻ. ഇതൊരു ആക്ടിവിറ്റി, ഇത് ടെയിൽ, ഇത് ഹെഡ്. ദ ടെയിൽ ഓഫ് ദ ആക്ടിവിറ്റി, ഹെഡ് ഓഫ് ദ ആക്ടിവിറ്റി, എവറിഥിങ് ഇസ് ക്ലിയർ ഇൻ ദിസ് പിക്ചർ. നൗ ഒരു തരം ഇവന്റ് ആണ് മെർജ് ഇവന്റ് ആൻഡ് ബസ്റ്റ് ഇവന്റ്. ചില സമയത്ത് മൂന്ന് ഇവന്റ്സ് ഒരുമിച്ച് ഒരു ആക്ടിവിറ്റിയിൽ വന്ന് എൻഡ് ചെയ്യാം. ഒരു ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് ലൈക്ക്
കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ചെയ്യണമെന്നതിന് മുൻപ് നമുക്ക് പ്ലാനിങ് ചെയ്യണം, അതോടൊപ്പം തന്നെ പ്ലാൻ ചെയ്യണം, പിന്നെ പ്ലാൻ വരയ്ക്കണം, പിന്നെ തറ പണിതിരിക്കണം, എങ്കിലേ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ മൂന്നെണ്ണം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ദാറ്റ് ഇസ് കോൾഡ് മെർജ് ഇവന്റ്. അതിലേക്ക് മൂന്ന് ഇവന്റ് വന്ന് ജോയിൻ ചെയ്യുന്നു. ബസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇവന്റ് അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഇവന്റ്സ് അതിൽ നിന്ന് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് കോൾഡ് മെർജ് ആൻഡ് ബസ്റ്റ് ഇവന്റ്. ഇനി അറിയേണ്ട രണ്ട് വാക്കുകൾ പ്രൊസീഡിങ് ആൻഡ് സക്സീഡിങ് ആക്ടിവിറ്റീസ് ആണ്. ഒരു ഇവന്റ്, രണ്ട് ഇവന്റ് നടക്കണം. ഒരു ഇവന്റ് എ, രണ്ടാമത്തെ ഇവന്റ് ബി. ഇവന്റ് എ നടന്നു കഴിഞ്ഞാലേ ഇവന്റ് ബി നടക്കുള്ളൂ. കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് കഴിഞ്ഞാലേ ടൈലിംഗ് നടക്കുള്ളൂ. അപ്പൊ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് തീരണം, അതിനെയാണ് നമ്മൾ പ്രിസീഡിങ് ആക്ടിവിറ്റി. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് മുൻപ് നടക്കുന്നതിനാണ് നമ്മൾ പ്രിസീഡിങ് എന്ന് പറയുന്നത്. ഏതൊരു ആക്ടിവിറ്റി കഴിഞ്ഞ് വരുന്ന ആക്ടിവിറ്റിക്കാണ് സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ അത് നടക്കുന്നത് പ്രിസീഡിങ്, അത് ഈ ഒരു ആക്ടിവിറ്റി മുൻപ് നടക്കുന്നത് പ്രിസീഡിങ് ആക്ടിവിറ്റി, കഴിഞ്ഞ് നടക്കുന്നത് സക്സീഡിങ് ആക്ടിവിറ്റി. അപ്പോ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയുടെ സക്സീഡിങ് ആക്ടിവിറ്റിയാണ് സി, കാരണം എ കഴിഞ്ഞിട്ടാണ് സി വരുന്നത്. നേരെ മറിച്ച് സി നോക്കുവാണെങ്കിൽ സിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റിയാണ് എ. അപ്പോ പ്രിസീഡിങ് സക്സീഡിങ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് an imaginary activity which does not consume any resource or time is called a dummy activity. ചില സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ നമ്മൾ ഈ ഡമ്മി ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് ചില നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യേണ്ടി വരും. കാരണം ദേ ആർ സിംപ്ലി ടു റെപ്രസെന്റ് കണക്ഷൻ ബിറ്റ്വീൻ ഇവന്റ്സ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എ ലോജിക്കൽ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൽ ചില സമയത്ത് നമുക്ക് ഡമ്മി ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. അതിന്റെ കാരണങ്ങൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാൻ പറ്റും. ആക്ടിവിറ്റി യൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി സിമ്പിൾ റൂൾസ് എന്തൊക്കെയാണ്? No single activity can be represented more than once. One activity, one pravashya complete kaanapattu. The event numbered 1 is the start and the highest number 10, 20, 30. Highest number would be the ending point. Appo 1 nokki kaniyal, event number 1 nokki kaniyal namukku manasilakkam, that is where the event begins. The planning of the building. Last event endayirikkam, painting, allengil tiling. That would be the last number, chappa number 7 or 8 or 9 aayirikkam. Assign number to the events, there should be not be any duplication of event. One thanne allengi rendu raasham ee numbers repeat cheyan padilla. One nalladhu rendu raasham ezhudan padilla. That is one thing. Dummy activity must be used only if required. Adu complex aakkam, chelappo ee dummy activity ubhayikkunnathu complex aakkam. So adu complexity okke korachittu venam nammal kooda dummy activity ubhayikkan. A network should have only one start and one end. Now ജസ്റ്റ് ഒരു അനദർ ഡെപ്പിക്ഷൻ ആണ്. സോ ഇവിടെ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി തീർന്നാലേ ബിയും സിയും തുടങ്ങുള്ളൂ. സോ എ മസ്റ്റ് ഫിനിഷ് ബിഫോർ ബി ഓ സി ക്യാൻ സ്റ്റാർട്ട്. അതാണ് ഈ ഒരു ഫസ്റ്റ് വൺ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്കൻഡ് വൺ, ബോത്ത് എ ആൻഡ് ബി മസ്റ്റ് ഫിനിഷ് ബിഫോർ സി ക്യാൻ സ്റ്റാർട്ട്. എയും ബിയും തീർന്നാലേ മാത്രമേ ഇവിടെ സി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നൗ ഇവിടെ ആണെങ്കിലോ എയും സിയും തീർന്നാലേ ബിയും ഡിയും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് വാട്ട് ദ തേർഡ് വൺ ഷോസ്. ദെൻ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത റൂള്, എ കഴിഞ്ഞാൽ മാത്രമേ ബി തുടങ്ങുള്ളൂ, ബി കഴിഞ്ഞാൽ മാത്രമേ സി തുടങ്ങുള്ളൂ, സി കഴിഞ്ഞാൽ മാത്രമേ അടുത്തത്. ഇറ്റ്സ് എ ലോജിക്കൽ, നേരത്തെ കാണിച്ച അത് തന്നെയാണ്. സോ ഡിഫറെന്റ് റൂൾസ് നെറ്റ്വർക്കിംഗിൽ ചില റൂൾസ് ഉണ്ട്. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എറേഴ്സ് ടു ബി അവോയ്ഡ്. നമുക്ക് ഒരിക്കലും രണ്ട് ഇവന്റ് ഒരു നോഡിലേക്ക് രണ്ട് പാരലൽ ഇവന്റ്സ് പറ്റത്തില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദേർ ഷുഡ് ബി എ ഡമ്മി. നമ്മുടെ നെറ്റ്വർക്ക് വരച്ചു വരുമ്പോൾ ചില സമയത്ത് ഒരു നോഡ് തന്നെ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് ഒരു എൻഡിങ്, അതിലേക്ക് നമുക്കൊരു പാരലൽ ആക്ടിവിറ്റി ഇപ്പൊ ഏ നമ്മൾ ഫസ്റ്റ് കാണിച്ചേക്കുന്ന പോലെ വരയ്ക്കേണ്ടി വന്നേക്കാം, സാഹചര്യം കൊണ്ട് വന്നേക്കാം, പക്ഷെ അങ്ങനെ വരയ്ക്കാൻ പാടില്ല. അങ്ങനെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഡമ്മി വെച്ചിട്ട് വേണം അതിനെ ജോയിൻ ചെയ്യാൻ. ഇറ്റ് ഷുഡ് ബി ജോയിൻ യൂസിങ് എ ഡമ്മി. ഇതും പറ്റത്തില്ല. ആൻഡ് the last important thing is dangling. ഒരിക്കലും ഒരു ഇവന്റ് നമുക്ക് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും, ഡാംഗിൾ നമുക്ക് അങ്ങനെ ഡാംഗിൾ ചെയ്യണതിന് പകരം ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടുവേർഡ്സ് ടു ദ ലാസ്റ്റ് വൺ ഓർ ദ ക്ലോസസ്റ്റ് വൺ. ഏറ്റവും അടുത്തുള്ള ഓർമ്മ ആയിട്ട് നമ്മൾ ഡമ്മി ഉപയോഗിച്ച് അതിനെ ജോയിൻ ചെയ്തിരിക്കണം. സോ ഡാംഗിളിംഗ് പറ്റത്തില്ല. സോ ദീസ് ആർ ദ ബേസിക് മെത്തേഡ്സ് ഓർ ദ ബേസിക് റൂൾസ് of drawing a network analysis diagram. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പെർ ടേം സിപിഎം നെറ്റ്വർക്ക് ഡയഗ്രാംസ് വരയ്ക്കാൻ സാധിക്കും. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.